കസ്റ്റഡി കേസിൽ വിവാദത്തിലായ മലപ്പുറം താനൂർ പോലീസിനെതിരെയും ഡാൻസഫ് സംഘത്തിനെതിരെയും ഗുരുതരാരോപണവുമായി യുവാവ് രംഗത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയെന്ന് കള്ളക്കേസുണ്ടാക്കി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി പണം തട്ടിയെടുക്കാനും ശ്രമിച്ചു പരാതിയിൽ പുനരന്വേഷണത്തിന് മലപ്പുറം എസ്പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെങ്കിലും അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് നവംബർ രാത്രിയാണ് സി പി ഐ പ്രവർത്തകനായ ഷിഹാബിനെയും സുഹൃത്തിനെയും താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് കസ്റ്റഡിയിലുള്ള സമയത്താണ് ഷിഹാബ് ദേവദാർ സ്കൂളിന് സമീപത്ത് കഞ്ചാവില്പന നടത്തിയെന്ന് കാണിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നേരത്തെ പോലീസിനെതിരെ വിവരാവകാശം നൽകിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് ഷിഹാബുദ്ദീൻ പറയുന്നു ലോക്കപ്പിന്റെ തൊട്ട അവിടെ പിന്നെ ആരൊക്കെ വന്ന് അറിയില്ല കണ്ടമാനം ഷിഹാബിന്റെ രൂപ ശ്രമം നടത്തി ഷിഹാബിന്റെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്ന് ആയിരത്തി അറുനൂറ്റിഅൻപത് രൂപയാണ് ലഭിച്ചതെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തി സി പി ഐ ജില്ലാ നേതാക്കൾ ഇടപെട്ടതോടെ അൻപതിനായിരം രൂപ കുടുംബത്തിന് തിരികെ നൽകി ഇത് കിട്ടിയ ആഹ്ലാദത്തിൽ മൂന്നൂറിന്റെ നോട്ടും പതിനഞ്ച് പത്തിൻ്റെ നോട്ടു വേണം ഇവർ തൊണ്ടിയായിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു കാലത്തും ഒരാൾക്കും ഒരു മാത്തമറ്റിസ് വിദഗ്ധനും ഇത് രണ്ടാൾക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എട്ടരയ്ക്ക് പിടിച്ചിട്ട് ശിവാബുപൂനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാത്രി തന്നെ അവിടെ സലീം എന്ന് പറഞ്ഞിട്ട് പിന്നെ എ ഐ ടി സിൻ്റെ നേതാവുണ്ട് അയാളിൽ ചെന്ന് ചോദിച്ചു ഏ ഇവിടെ അങ്ങനൊരു വിഷയം ഇല്ല അങ്ങനത്തെ ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ അയാളെ മടക്കിയത് താമർജിഫ്രിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥൻ ആൽബിനും ഷിഹാബിനെ മർദ്ദിച്ചിട്ടുണ്ട് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ ഷിഹാബിന്റെ ബന്ധുവീടുകൾ കയറി പലതവണ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല മലപ്പുറം എസ് പി സുജിത് ദാസ് പരിശീലനത്തിന് പോയതിനാൽ നിലവിൽ അന്വേഷണവും നടക്കുന്നില്ല സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം വയനാട് മക്കിമല നിവാസികളുടെ പട്ടിയ പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ തുടങ്ങിയതായി തഹസിൽദാർ ഭൂമി അളന്നു തിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു സർക്കാരിൽ നിന്ന് അനുകൂല സമീപനമുണ്ടെന്നും രണ്ടു മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തഹസിൽദാർ മീഡിയ വണിനോട് പറഞ്ഞു ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടമായ ജീപ്പ് അപകടം മൂലം ജനശ്രദ്ധയിലേക്ക് വന്ന വയനാട് മാനന്തവാടിയിലെ മക്കിമല നിവാസികൾ പതിറ്റാണ്ടുകളായി ജീവിക്കുന്നത് പരാധീനതകൾക്ക് നടുവിലാണ് വാസയോഗ്യമായ വീടോ ഇല്ലാത്ത പ്രദേശവാസികളുടെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായും നടപടികൾ ആരംഭിച്ചതായും മാനന്തവാടി തഹസിൽദാർ എം ജി അഗസ്റ്റിൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം ഓൺലൈനിൽ വിളിക്കുകയും കാര്യങ്ങൾ വേഗം തന്നെ എളുപ്പത്തിൽ ചെയ്യുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മക്കിമല ഭാഗത്ത് പട്ടയമില്ലാത്ത മുഴുവൻ ആളുകളെയും കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള വളരെ വേഗത്തിലുള്ള ഒരു നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ടീമിനെ തന്നെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ തന്നെ അതിലേക്ക് മക്കിമല നിവാസികളായ ആദിവാസികളും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന ഭൂമിക്ക് രേഖയില്ലാത്തതു മൂലം പ്രദേശത്ത് വീട് വയ്ക്കാനോ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ കഴിയാത്ത നിലയിലാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും പലതും ഇവർക്ക് ലഭിക്കാറില്ല പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതോടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളിപ്പോൾ ടി അനീസ് അലി മീഡിയ വൺ വയനാട്